നമസ്കാരം രണ്ട് ദിവസത്തിനു മുൻപേ എസ് ഡി പി ഐ ആലപ്പുഴയിൽ നടത്തിയ റാലി വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത് റാലിക്കിടയിൽ പ്രായപൂർത്തിയാകാത്ത കൊണ്ട് പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിപ്പിച്ചതാണ് വിവാദങ്ങളിലേക്ക് വഴിതെളിച്ചത് ആ മുദ്രാവാക്യങ്ങൾ കൃത്യമായും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരാണെന്ന് വീഡിയോ കേൾക്കുന്ന ആർക്കും തന്നെ തോന്നുന്ന രീതിയിലുള്ള പ്രകോപന മുദ്രാവാക്യങ്ങളായിരുന്നു പോപ്പുലർ ഫ്രണ്ട് റാറിയിൽ കൊച്ചുകുട്ടിയെ കൊണ്ട് മറ്റു മതവിശ്വാസികൾക്കെതിരെ കൊലവെള്ളി മുദ്രാവാക്യം വിളിപ്പിച്ചതിൽ പ്രതിഷേധം ശക്തമായി തന്നെ ഉയരുന്നുണ്ട് അരിയും മലരും കുന്തിരുക്കവും വാങ്ങിവെക്കണമെന്നും നിന്റിയയ്ക്ക് കാളന്മാർ വരുന്നുണ്ടെന്നുമാണ് ഒരു കുട്ടി മുദ്രാവാക്യം വിളിക്കുന്നത് ഒരാളുടെ ചുമറിൽ കയറിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിമിഷ നേരം കൊണ്ടാണ് പ്രചരിച്ചത് കൊച്ചുകുട്ടികളെ പോലും ഉപയോഗിക്കുന്നതിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത് ഹിന്ദുക്കൾ മരണാനന്തര കർമ്മങ്ങൾ ഉപയോഗിക്കുന്ന അരിയും മലരും ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്ന കുന്തിരിക്കവും വാങ്ങിവെക്കണമെന്നാണ് ബാബർ മസ്ജിദിൽ സുജിത് ചെയ്യുമെന്നും മുദ്രാവാക്യം വിളിക്കുന്നു സുപ്രീം കോടതി വിധിയെ തുടർന്ന് അയോധ്യയിൽ ഉയരുന്ന രാമക്ഷേത്രം തകർത്ത് പള്ളി നിർമ്മിക്കുമെന്ന അർത്ഥത്തിലാണ് പോപ്പുലർ ഫ്രണ്ട് ഈ മുദ്രാവാക്യം ഉയർത്തുന്നതെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് മര്യാദയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ കാലന്മാർ വരുന്നുണ്ടെന്നും ഭീഷണിയുണ്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ മതഭീകരത കുട്ടികളിലൂടെ പ്രചരിപ്പിക്കുകയാണെന്നും ഇതിനെതിരെ കേസെടുക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട് സമ്മേളനത്തോട് സംസാരിച്ച നേതാക്കൾ മതവിദ്വേഷം ആളിക്കത്തിക്കുന്ന പ്രസംഗങ്ങൾ നടത്തിയിട്ടും പോലീസ് കാഴ്ചക്കാരായിരുന്നു ഹൈക്കോടതി പോലും മതതീവ്രവാദ സംഘടനകളെന്ന് പ്രഖ്യാപിച്ച പോപ്പുലർ ഫ്രണ്ടിനും എസ് ഡി പി ഐക്കും സമ്മേളനം നടത്താൻ ജനങ്ങളുടെ ഗതാഗതം പോലും മുടക്കിയാണ് ഭരണകൂടം സൗകര്യമൊരുക്കി നൽകിയത് ആ ഒരു സംഭവത്തിനു ശേഷം അതിനെ ചുറ്റിപ്പറ്റി നിരവധി ചർച്ചകൾ സോഷ്യൽ മീഡിയയിലും മറ്റും നടക്കുന്നുണ്ട് എന്നാൽ ഇടതുപക്ഷമോ വലതുപക്ഷമോ ഇതിനെക്കുറിച്ച് ഇതുവരെയും യാതൊന്നും പറഞ്ഞിട്ടില്ല നിരവധി പേർ സംഭവത്തിൽ പ്രതികരിച്ച് സോഷ്യൽ മീഡിയയിലും എത്തിയിരുന്നു ഇപ്പോഴത്തെ ബി ജെ പിയുടെ വക്താവ് സന്ദീപ് വജസ്പതി ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് തന്റെ അഭിപ്രായം വ്യക്തമാക്കിയത് സംഭവം നടന്ന് രണ്ടു ദിവസം പിന്നിട്ടിട്ടും ഉണരാത്ത പൊതുബോധത്തെ തകരാത്ത മതേതരത്വത്തെപ്പറ്റിയുമാണ് ആശങ്ക മുഴുവൻ സന്ദീപ് വചസ്പതി പറയുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഈ നാട്ടിലെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും കാലന്മാരാണെന്ന് ഞങ്ങളെന്ന് മുദ്രാവാക്യം വിളിച്ച ഈ പയ്യനോടോ അവനെ കൊണ്ട് ചുടുചോർ വരിച്ച മൂത്ത തീവ്രവാദിയോടോ ഒരു നീരസവും തോന്നുന്നില്ല സംഭവം നടന്ന് രണ്ടു ദിവസം പിന്നിട്ടിട്ടും ഉണരാത്ത പൊതുബോധത്തെ പറ്റിയും തകരാത്ത മതേതരത്തെപ്പറ്റിയുമാണ് ആശങ്ക മുഴുവൻ കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുഴുവൻ കൊല്ലപ്പെടേണ്ടവരാണെന്നും താലിബാൻ നിയമമാണ് ഇവിടെ വരാൻ പോകുന്നതെന്നും കേരളത്തിലെ ഇടതു വലുത് മുന്നണികൾ പറയാതെ പറയുകയാണ് നിങ്ങൾ ഐക്യപ്പെട്ടു എന്നതുകൊണ്ട് ഞങ്ങൾ കീഴടങ്ങി എന്ന് വായിക്കരുത് ഇത്തരം നിഷ്കളങ്ക ഭീഷണികളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കശ്മീർ താഴ്വരയിലും ഉയർന്നത് അലക്കുകാരനും പഴം പച്ചക്കറി കടക്കാരനും ഒക്കെയായിരുന്നു ഇതേപോലെ നിഷ്കളങ്കമായ ചോദ്യങ്ങളും ഭീഷണികളും ഉയർത്തിയിരുന്നത് അന്നും മുന്നറിയിപ്പ് നൽകാൻ സംഖ്യകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭരണകൂടം അവിടെയും ഇതേപോലെ നിസ്സംഗമായിരുന്നു കണ്ടുപഠിക്കാത്തവർ കൊണ്ടുപഠിക്കും എന്ന് പറയാൻ പോലും പിന്നീട് ആരും ഉണ്ടായിരുന്നില്ല പ്രബുദ്ധത തെളിയിക്കേണ്ടത് എഴുത്തും വായനയും അറിയും എന്നതിലല്ല കാലത്തിൻ്റെ ചുവരെടുത്ത് വായിക്കുന്നതിലാണ് ഓരോ മതേതര നിശബ്ദതയും താലിബാൻ കുഞ്ഞുങ്ങൾക്കുള്ള പാലൂട്ടാണ് എന്ന് മനസ്സിലാക്കുക വെബ് ഡെസ്ക് തത്വമി ന്യൂസ്